No, you stay back. Hey, you! Do what I say. ഉമ്മച്ചിപ്പോ കുഞ്ഞാപ്പട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, എടവണ്ട, കേരള. എടവണ്ട എന്തായി? ഇതില്ലേ, അത് മതി. ഇനി ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കാം. ഇന്ന മോനെ ബാപ്പു, പടച്ചോന്റെ ഗർഭമുണ്ട്. ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരി നിന്ന് ഏഴറിന്റെ ദിൽക്കൂസ് ബസ്സിൽ കയറിയിട്ട് ദുബായ്ക്കാരൻ കുഞ്ഞാപ്പിട്ട വീടിന്ന് പറഞ്ഞാൽ മതി. ഓൽ കൃത്യമായിട്ട് ആ പഠിക്കൊണ്ടേ ഇറക്കി തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സ് കാണുന്നുണ്ടെന്ന് പറയണം. ശരി. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാ കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റപ്പേ അല്ലോ, ഇതാരാണ് പാപ്പാ? പടച്ച തമ്പുരാനെ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കൂറിയത് നിങ്ങളെ തിരക്കാണ് കുടിക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പൊ അവനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൈവുകളാണ് അവനക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിയിലാണ്, ബോംബായിലാണ് ഒക്കെ പറഞ്ഞ് മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല, ഇതാ ഇത് നമ്മളെ ചന്ദ്രനായർക്ക്. ഇതാനക്ക് പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കേണ്ടതെന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? ഇതാ കുഞ്ഞാപ്പിടിക്ക പോണില്ലേ, പുന്നാരം മുള്ള നിക്കാഹിന്. നിങ്ങൾ എന്ത് തമാശയാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ സീസൺ മണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ. അല്ലെങ്കിൽ തന്നെ നിക്കാ കഴിഞ്ഞാൽ എന്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന് കണ്ടാലും പാപ്പനെ കാണട്ടെ, അതല്ലേ എന്റെ ഒരു ഗമ. അല്ലല്ലോ, കള്ള നായിന്റെ മക്കള് മിഴിച്ചിക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുഹറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടൻ കളി. അല്ല, നിങ്ങൾ എന്താപ്പാ അങ്ങനെ? നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട, നിങ്ങളുടെ മോടെ നിക്കാ. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാണ് കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളാം. ഇതാ ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും ഉള്ള പുതിയ പടക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷേ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലേ. ഇവളെങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാവിന് പോവാ എനിക്ക് ടിക്കറ്റിന് പണം പറഞ്ഞിട്ടാ. എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ അല്ലാതെ ഉള്ള നേരം കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസലമേ, എവിടെക്കാ എന്റെ പാസ്പോർട്ട്? കാണാതെ പോയത് നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല. ഇവിടെ ഒരു പടക്കനു കുഞ്ഞാപ്പുട്ടിക്കാതി നിർത്ത്. ഇതാ നിങ്ങളുടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനടെ നിക്കാൻ കണ്ടെത്താൻ? എത്ര തവണ ഇവ ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമ്പിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും പിന്നെയും നിങ്ങളെ അടുത്ത് ചക്കാത്തിന് വരിക. കുഞ്ഞാപ്പിട്ട കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ടേ വിശന്ന് വലഞ്ഞ ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കൊരു തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നു ഉരുപ്പടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. എന്തായിരുന്നു ഞാൻ
മഞ്ജിതേ ഇവിടെ വാടാ. എന്ത് ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതേ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നല്ലാണ് ഞാൻ ഇവനോട് ആ ചണ്ണർനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂറി. ഓ മഹാപരക്ക് കളിതാമാസക്കാരൻ, നിങ്ങൾ എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നു കളിതാമാസയാവനെ. നിങ്ങളത് വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ള കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നോണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും, വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാരവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളേച്ച വന്ന് ഇവിടുന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം, വെറുതെ. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതലും മുടക്കൊന്നുമില്ലാതെ പങ്കു വേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവൻ എന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണം അവനോട്. ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ലോ എല്ലാരും. പൊട്ടടാ പൊട്ട കൊഞ്ഞോട്ടിക്ക ഓർമ്മ വേണം എന്റെ കാര്യം. ശരി പെട്ടേക്ക. നല്ല രക്ഷപ്പെട്ട് കുഞ്ഞാപ്പിട്ടിക്ക. ഏ ഓം വരണോ മജീദിനെ തച്ച മൻസൂർ. സാറേ മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക് ഈ കോട്ടും സൂട്ട് വിട്ടുപോയെന്നേ ഉള്ളൂ. തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിട്ടില്ല രവി. സംശയമാരി അഗർ തുജ മാലും പടേഗാനേ കി മുജെ കിസ് നേ ഭേജേ തോ കടേ കടേ തേരാ പിസാബ് നിക്കൽ ജായേഗാ ബേ. ഇന്നു ഭായി ഒന്നും മതിയാക്കി. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായിലെ. നിങ്ങൾ എത്ര വലിയ ആളാണ് തെറ്റും കുറ്റും ചെയ്ത സ്വിച്ച് ഉറപ്പാ അവിടെ വിട്ടു കളയെന്ന്. രവി ഈ ക്യാ ഹോ റഹാ ഹൈ? ദുബായിൽ വന്നിറങ്ങിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് 2 തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കയെന്നും ഇവനില്ല. ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. ഹേയ് വാട്ട് ഈസ് ദിസ്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? നിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാ ഈ പന്നിക്ക്. യൂസഫ് നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. ഗിവ് ഹിം 24 hours. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം. സേഫ് ആയിട്ട് ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവെച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. പക്ഷെ ഒന്നുമില്ലേലും സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി, അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പൊ എങ്ങനെയാ സാർ, സാറിന് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ
അല്ല അല്ല വിക്ടർ, പണം പണവുമായിട്ട് താനോട് വെയിറ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഏ ഒന്നുമില്ല സാർ, ജസ്റ്റ് ഡിലേ. കേട്ടോ സാർ, ഞാൻ ബട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ബട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 ബാങ്കിലെ മാനേജർ ബട്ടാജി വിളിച്ച് പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ബട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണ്. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ബട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. ഇടോ വിക്ടർ, എന്താ സംഭവിച്ചതെന്നൊന്ന് തെളിച്ചു പറയണോ താൻ പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ അമൗണ്ട് ബട്ടാജി എടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിന്റെ ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോ കയ്യിൽ ഇത്രയും കാശ് വെച്ചോണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ, എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു ബട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബട്ടാജി, ബട്ടാജി ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികൾ ഇട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസ് എന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമല്ലേ. പെറ്റി, നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാറിന് ബലത്തിന്. പ്ലീസ് സാർ, ചിയർ അപ്പ് സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി സാർ, മനഃപൂർവ്വം അല്ല ഞാൻ. ഓക്കേ, പേടിച്ചു. യോ ഡ്രൈവർ സാർ, നീ വേടിക്ക പാത്രം സാർ കാൽ വലിക്ക് തരിയാതാ ഇടിയ വണ്ടി. സാർ അറിവ് കെട്ട മുണ്ടോ? അറിവ് ഓൾറൈറ്റ് സാർ. കൃത്യം 6 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്ന് ബട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ അമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ്, യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. പിന്നെ സാർ ഒരു മിനിറ്റ്, ഒരു ചെറിയ ആഗ്രഹം. ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. ദാ മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിന്റെ ഒപ്പം വരുന്ന ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിന്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയില്. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കഴിക്കും.